നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് സ്വാഗതം മഴ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാല രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതുണ്ട് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിക്കൽ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് എസ് മിനിയാണ് ഡോക്ടർ ഹെലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഡോക്ടർ സാധാരണയായി വരുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് സാധാരണയായിട്ട് മഴക്കാലത്ത് വരുന്ന രോഗങ്ങളെ പൊതുവേ നമുക്കൊരു നാല് തരം രോഗങ്ങളായിട്ട് നമുക്ക് പറയാം അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം മൂലം മലിനജലം അതുമൂലം പകരുന്ന രോഗങ്ങൾ ഇപ്പോൾ മലിനജലം നമ്മുടെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് വരുന്ന ബാക്ടീരിയൽ അസുഖങ്ങളും വൈറൽ അസുഖങ്ങളും വരാം അപ്പോൾ അതിനകത്ത് വ വരുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ വയറിളക്ക രോഗങ്ങൾ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് ഇ പിന്നെ വേറെയും ഒന്ന് രണ്ട് തരം ഹെപ്പറ്റൈറ്റിസുകൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് ജലത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ പിന്നെ ഒരു അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് പകരുന്ന ചില പകർച്ചവ്യാധികൾ പോലെയുള്ള എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് ഫ്ലൂവ് ഇപ്പോൾ എച്ച് വൺ എൻ വൺ അങ്ങനെയുള്ള അസുഖങ്ങൾ പനി വൈറൽ പനി ഇങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ ഈ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയുന്നതിൻ്റെ ഭാഗമായിട്ട് കൊതുകുകൾ പെറ്റുപെരുകി കൊതുക് ജന്യ രോഗങ്ങളും കൂടുതലായിട്ട് കാണാം ഇപ്പോൾ സാധാരണ വരുന്ന കൊതുക് ജന്യ രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ മലേറിയ പിന്നെ ജാപ്പാനീസ് എൻസഫലൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിൽ കൂടെ നമുക്ക് നേരിട്ട് പകരുന്ന എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ ഇത്രയും ഒക്കെ അസുഖങ്ങളാണ് സാധാരണ നമുക്കൊരു മഴക്കാല രോഗങ്ങളായിട്ട് നമ്മളിപ്പോൾ പിന്നെ പേടിക്കുന്നതും നമ്മളതിനെയൊക്കെയാണ് പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഡോക്ടർ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മഴ മഴ കാരണം പല പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക മഴ വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും വരാൻ പറ്റുന്ന രണ്ട് അസുഖങ്ങളെന്ന് പറയുന്നത് പിന്നെ എലിപ്പനിയും അതുപോലെ തന്നെ മഴ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നതും കൊണ്ട് കൊതുക് മൂലം വരുന്ന അസുഖങ്ങളുമാണ് അപ്പോൾ എലിപ്പനിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ രോഗാണു ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന രോഗാണുമാണ് എലിപ്പനി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇതും പ്രധാനമായും ഈ ജന്തുക്കളുടെ എലി അതുപോലെ പശു പിന്നെ ഈവൻ ഈ സ്ട്രേഡോഗസിൻ്റെയും ഒക്കെ പിന്നെ കിഡ്നിന്നും അതിൻ്റെ റീനൽ ട്യൂബ്യൂൾസിലും ഒക്കെയാണ് ജീവിച്ചിട്ട് അതിൻ്റെ മലമൂത്ര വിസർജനം വഴി കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് ആവുകയും ഈ കണ്ടാമിനേറ്റഡ് ആയിട്ട് കിടക്കുന്ന വെള്ളത്തിൽ മനുഷ്യർ അതുമായിട്ട് നേരിട്ട് സമ്പർക്കപ്പെടുകയും നേരിട്ട് എന്ന് പറഞ്ഞാൽ അത് കാലിലോ കയ്യിലോ ഉള്ള മുറിവുകളിലോട്ട് ഈ മലിനജലം പിന്നെ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് അതിൽ കൂടെ എലിപ്പനി എലിയുടെ ആരോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് പിന്നെ അതുപോലെ അല്ലെങ്കിൽ ആ ആ മലിനജലം നമ്മൾ മുഖം കഴുകുകയോ അല്ലെങ്കിൽ കണ്ണിലും ഉള്ള ശ്ലേഷ്മരം അതുപോലെ മ്യൂക്കസ് മെ വായില മ്യൂക്കസ് മെമ്പ്രൈനുമായിട്ടുമൊക്കെ ഒരു സമ്പർക്കത്തിൽപ്പെട്ടാലും നമുക്ക് എലിപ്പനി എന്ന് പറയുന്ന രോഗം വരാം പിന്നെ പറയത് വെള്ളം കെട്ടിക്കിടക്കുന്നതിൽ കൊതുക് മുട്ടയിട്ട് പെരുകി അതുവഴി വരുന്ന കൊതുക് ജന്യ രോഗങ്ങളാണ് കൊതുക് ജന്യ രോഗങ്ങളെന്ന് പറയുമ്പോൾ മൂന്ന് തരം പ്രധാനപ്പെട്ട കൊതുകുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന അസുഖങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് അനോഫിലിസ് മസ്കിറ്റോ അത് മലേറിയ ഉണ്ടാക്കുന്നു പിന്നെ ക്യൂലക്സ് മസ്കിറ്റോ ഉണ്ട് അത് മൂലം ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വെസ്റ്റ്നായി ഇങ്ങനെയുള്ള പല പനികൾ ഒന്നും വരാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ കണ്ടെയ്നേഴ്സ് നമ്മൾ ചുറ്റും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ചിരട്ട ടയർ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ചെറിയ ചെറിയ ആർട്ടിഫിഷ്യൽ വാട്ടർ കളക്ഷൻസിൽ മുട്ടയിട്ട് പെരുകുന്ന കൊ കൊതുകാണ് ഈഡിസ് അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഏറ്റവും ആയിട്ടുള്ള അസുഖമാണ് ഡെങ്കി ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ അപ്പം ഇതൊക്കെയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രധാനമായും ഉണ്ടാകുന്ന അസുഖങ്ങൾ ഡോക്ടർ അതുപോലെ തന്നെ മലേറിയ പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മലേറിയ കേരളത്തിൽ നിന്ന് ഈ ശരിക്കും മലേറിയ എലിമിനേഷൻ പ്രോഗ്രാം അതുവഴി നമ്മൾ എലിമിനേറ്റ് ചെയ്ത ഒരു രോഗമാണ് മലേറിയ പക്ഷേ ഇന്ന് കേരളത്തിൽ മലേറിയക്കൊരു പടരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മലേറിയ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അനോഫിലിസ് കൊതുകളുടെ സാന്നിധ്യം തന്നെയാണ് രണ്ടാമതായിട്ട് ഇപ്പം മലേറിയ കേരളത്തിൽ എലിമിനേറ്റ് ചെയ്തു എങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലൊക്കെ മലേറിയ എന്ന് പറയുന്ന അസുഖമുണ്ട് മലേറിയ എന്ന് പറയുന്ന സാധാരണ വൈവാക്സ് മലേറിയ മാത്രമല്ല ഏറ്റവും മാരകമായ പാൾസിപ്പാര മലേറിയയും ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് മൈഗ്രൻ്റ് വർക്കേഴ്സ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട് അവരിൽ പലരും ഈ അസുഖം വന്നിട്ടുള്ളവരും ഇതിൻ്റെ പാരസൈറ്റ് അതിൻ്റെ രോഗാണ് വാഹകരുമാണ് അപ്പോൾ അവരിൽ നിന്ന് ഈ അസുഖം ഈ അനോഫിലിസ് മസ്കിറ്റോ വഴി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾക്ക് പകരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ സ്ക്രീനിങ് തന്നെയാണ് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ബീഹാർ ഛത്തീസ്ഗർ ആസാം എ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഈ മൈഗ്രൻ്റ് എല്ലാം സ്ക്രീൻ ചെയ്യുക അവർക്ക് ഈ അസുഖം എന്ന് നോക്കുക അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ അവർക്കതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഫോളോ അപ്പ് ചെയ്യുക പിന്നെ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മൈഗ്രൻ്റ് ലേബറേഴ്സ് സാധാരണ ലേബർ ക്യാമ്പുകളിലും അതുപോലെ അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലുമൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് മൈഗ്രൻ ലേബറേഴ്സും അതുപോലെ തന്നെ നമ്മളും കൊതുകുകടി ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ വേണ്ടിയുള്ള പിന്നെ വീട്ടിലാണെങ്കിൽ മസ്കിറ്റോ പ്രൂഫ് പ്രൂഫിങ് ചെയ്യുക അല്ലെങ്കിൽ അത് കടിക്കാതിരിക്കാനുള്ള ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഓയിൻമെൻസ് ഉണ്ട് കൈ മുഴുവൻ മൂടിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് നമുക്ക് മലേറിയ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് അതിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ മഴക്കാലത്ത് പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പനിയുടെ കൂടെ എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഴക്കാലത്ത് നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മഴക്കാലം നമ്മൾ തന്നെ ഒരു മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചവരാണ് ഇത്രയും ചൂട് കൂടിയപ്പോൾ ഒരു മഴ പെയ്താൽ കൊള്ളാം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പക്ഷെ മഴ പെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേറെ ഒരു കുറേ പ്രശ്നങ്ങളും വരുന്നു അപ്പോൾ മഴക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും ഏറെ എന്തെങ്കിലും അസുഖം ഉള്ളവർക്ക് ഒരു ചെറിയ ഇമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയ കുറവ് അതിൻ്റെ ആ ഒരു വ്യതിയാനം സംഭവിക്കാം അതിൻ്റെ അത് അതുമൂലം നമ്മുടെ ചുറ്റുമുള്ള വൈറസുകളും ബാക്ടീരിയകളും തന്നെ നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാക്കാം ഇപ്പം നമ്മുടെ തൊണ്ടയിലൊക്കെ ഉണ്ടായിരുന്ന വൈ ബാക്ടീരിയകൾ തന്നെ നമുക്ക് തൊണ്ടവേദന അതുപോലെ നമ്മൾ പിന്നെ യേശുവൺ നെന്മൺ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അസുഖങ്ങൾ നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി വ്യത്യാസത്തിൽ തന്നെ നമുക്ക് വരുന്ന വരാൻ പറ്റുന്ന വരുന്നതാണ് അപ്പോൾ അതിന് അത് അതിന് ചെറിയ അസു പിന്നെ എൻ്റേതായ പേഴ്സണൽ കെയേഴ്സൊക്കെ എടുത്താൽ മതി അല്ലാതെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞു മലിന ജലവുമായിട്ടുള്ള സമ്പർക്കങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അങ്ങനെ അതിനുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുക്കുക പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാവരും ചോദിക്കും ഈ മഴക്കാലത്ത് എങ്ങനെയാണ് ഈ മലിനജലം അല്ലെങ്കിൽ കണ് വാട്ടർ കണ്ടാമിനേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ളത് അപ്പോൾ മഴ ഭൂമിയിൽ വരുമ്പോൾ തന്നെ അറിയാം മ മഴ നനഞ്ഞു കിടക്കുന്ന പ്രതലത്തിൽ ഈ അതിൻ്റെ മണ്ണിന് തന്നെ ഒരു പെർമിയബിലിറ്റി കൂടും വെള്ളം പിന്നെ നമ്മുടെ കിണറുകളിലോട്ടൊക്കെ വരുന്ന ഒരു 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 അതിൻ്റെ ഒരു റേറ്റിന് ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഈ നമ്മുടെ സാധാരണ വെല്ലെന്നൊക്കെ പറയുന്നത് ആ മണ്ണിന് ഒരു ഫിൽട്രേഷൻ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ മഴയത്ത് അപ്പോൾ ആ ഒരു പെർമിയബിലിറ്റി ആ ഫിൽട്രേഷൻ കപ്പാസിറ്റി ഒന്നും അത്രയും വർക്ക് ചെയ്യത്തില്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജോ അല്ലെങ്കിൽ ഒരു പിറ്റ് പിറ്റലാറ്ററിൻ്റെയൊക്കെ ഒരു അടുത്തൊക്കെ ഉള്ള വെല്ല് വാട്ടർ കിണറാണെങ്കിൽ അതിന് പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഒരു സ്പില്ലേജ് അതിന്ന് വരുന്ന ആ നൈറ്റ് സോയിൽ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ മാറ്ററിന്ന് ഒരു കണ്ടാമിനേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഈ വെള്ളം കെട്ടി പിന്നെ അതുപോലെ പൈപ്പ് ലൈൻ പൈപ്പ് ലൈന് തന്നെ ഈ ചിലപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൂടെ ആയിരിക്കും ഈ പൈപ്പ് ലൈൻ പോകുന്നത് അപ്പോൾ ആ പൈപ്പ് ലൈനിലൊക്കെ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിലും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഇത് വെള്ളത്തിന് അതിനോട്ടതോട്ട് കയറി ഈ പറയുന്ന ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ കുടിവെള്ളത്തിലോട്ട് കലരാനുമുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കിണറിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും പൈപ്പിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാനും അതുപോലെ നമ്മൾ ആഹാരങ്ങൾ പാകം ചെയ്യാനും ചില ചില ആഹാരത്തിലൊക്കെ നമുക്കറിയാം നമ്മൾ വെള്ളം നേരിട്ട് ചേർക്കും ഇപ്പം ജ്യൂസൊക്കെ ഉണ്ടാക്കാനൊക്കെ വെള്ളം അപ്പോൾ അതുമൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുന്നത് ആ ഒരു പോയിൻറ്റിലുള്ള ഒരു കെയറേ ഉള്ളൂ തിളപ്പിക്കുമ്പോൾ എല്ലാ ബാക്ടീരിയകളും എല്ലാ വൈറസുകളും നശിച്ചു പോകും പക്ഷേ അത് ഓൺ ഫർദർ സ്റ്റോറിങ് ഓഫ് ഈ ബോയിൽഡ് വാട്ടർ അത് അതും പ്രോപ്പറായിരിക്കണം അത് നമ്മൾ അടച്ചു സൂക്ഷിക്കണം ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് വെള്ളം എടുക്കാൻ ഒരു ഒരു മഗ്ഗോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റീൽ കപ്പൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എല്ലാ പാത്രങ്ങളും കുടിക്കുന്ന വെള്ളത്തിലിട്ട് മുക്കി വെള്ളം എടുക്കുന്നത് ഒട്ടും ശരിയായ മാർഗ്ഗമല്ല അതുപോലെ പിന്നെ വെള്ളം എടുക്കുന്ന ആൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളിൻ്റെ കൈയുമൊക്കെ ശുചിയായിരിക്കണം എപ്പോഴും നമ്മൾ പറ എപ്പോഴും പറയുന്ന കാര്യമാണ് ഹാൻഡ് വാഷിംഗ് ആറ് സ്റ്റെപ്പുണ്ട് ഹാൻഡ് വാഷിംഗ് അങ്ങനെ പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതിനും മുമ്പും വന്നതിനു ശേഷവും ഒക്കെ ഹാൻഡ് വാഷിംഗ് കഴിഞ്ഞ് ശുദ്ധമായ കൈകൾ കൊണ്ട് വെള്ളം അതുപോലെ എല്ലാ ആഹാര ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാവൂ പിന്നെ ഈ ഒരു മഴ സമയത്ത് ഈച്ച അങ്ങനെയുള്ള സാധന ഉള്ള ഈ പ്രാണികളുമൊക്കെ കൂടി വരും അപ്പം ആകാര സാധനങ്ങളൊക്കെ മൂടി വയ്ക്കുക അതുപോലെ കുക്ക് ചെയ്ത് അന്നന്ന് തന്നെ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു നമ്മൾ സാധാരണയായിട്ട് ആഹാര സാധനങ്ങൾ വെളിയിൽ വെക്കാൻ പറയുന്നത് ഒരു ആ മാക്സിമം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ആറ് മണിക്കൂറൊക്കെയാണ് വെളിയിൽ വയ്ക്കുന്നത് അല്ല അതിൽ കൂടുതൽ നേരം പിന്നെ ഫുഡ് വെളിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ വെക്കരുത് അല്ലെങ്കിൽ പ്രോപ്പർ റെഫ്രിജറേറ്ററിൽ വെക്കണം വെച്ചിട്ട് നമ്മൾ എടുത്ത് ചൂടാക്കുകയാണെങ്കിൽ അതിനെ അപ്പം കഴിക്കുക അല്ല ആയിട്ട് ഫുഡ് ഫുഡ് ഐറ്റംസ് ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കരുത് അതുപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡും അതും സ്റ്റോർ ചെയ്ത് നമ്മൾ എപ്പോഴും റിപ്പീറ്റായിട്ട് ചൂടാക്കി കഴിക്കരുതെന്നാണ് പറയുന്നത് കാരണം ഇടപെടുകയാണ് നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട് അബ്ദുൾ എറണാകുളത്ത് നിന്ന് ഖാദർ ഡോക്ടറോട് ചോദിക്കാം വെള്ളം കുടിക്കാൻ ആ അതെ ക്വാളിറ്റി ക്വാളിറ്റി ണോ ചോദിച്ചത് വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ന്യൂട്രിയൻസും ഒന്നും സാധാരണ കിട്ടാറില്ല നമ്മളെ ഏറ്റവും ഹോൾസം വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ബാക്ടീരിയ ഫ്രീ ഫ്രം ബൈ വൈറസ് ഫ്രീ ഫ്രം ഹെവി മെറ്റൽ അങ്ങനെയൊക്കെ ഉള്ള സാ അതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ക്ലിയർ വാട്ടർ എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ അങ്ങനെ നമുക്ക് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നമ്മൾ സാധാരണ വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല വെള്ളം നമ്മുടെ ജീവൻ നിലനിർത്താനും നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള മെറ്റബോളിക് ഫങ്ഷൻസിനും ഒക്കെ ഉള്ള ഒരു എന്താ പറയണ്ട ഒരു ചാലകം എന്ന് വേണമെങ്കിൽ പറയാം അല്ല അല്ലെ തിളപ്പിച്ചാറ്റിയെന്നും പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് അതിന് ഒരു ന്യൂട്രീഷനും പിന്നെ കുറഞ്ഞു പോകാനോ അല്ലെങ്കിൽ അതൊന്ന് എക്സ്ട്രാക്റ്റഡ് ആയി പോകാനോ ഇല്ല ഡോക്ടർ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തെ ഈ സമയത്ത് എത്രത്തോളം കരുതിയിരിക്കേണ്ടതുണ്ട് ഇപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വൈറസുകൾ ഉണ്ടാക്കുന്ന അസുഖമാണ് ഒരു അഞ്ച് തരം ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട് എ മുതൽ ഇ വരെ അതിൽ എയും ഇയും ആണ് സാധാരണ വെള്ളത്തിൽ കൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കുളിക്കാനോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെത്തിയാൽ ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സൊക്കെയാണ് ഇതിൻ്റെ ഇൻകുബേഷൻ പീരീഡ് അത് കഴിയുമ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം ചിലർക്ക് രോഗലക്ഷണങ്ങൾ തന്നെ ഇല്ലാതെ തന്നെ ഇത് അൺനോട്ടീസ്ഡ് ആയിട്ട് പോകാം പക്ഷേ ചിലർക്കിത് വളരെ ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ ഞാൻ പറയാം പനി ശരീരവേദന അതുപോലെ കണ്ണില് മഞ്ഞ നിറം പിന്നെ ഛർദ്ദിക്കുക ആഹാരത്തിനോടുള്ള അവർഷൻ ഒറ്റം ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതെ ആവുക പിന്നെ ഒരു ക്ഷീണം ദേഹമാസകലം ചിലപ്പോൾ വേദന അപ്പം ഉള്ള ഇതിൻ്റെ കൂടെ തന്നെ യൂറിൻ മഞ്ഞ നിറം തുടങ്ങി ഈവൻ കടുംകാപ്പി വരെയുള്ള നിറം വരെ വേണമെങ്കിലും ആകാം അപ്പം ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ നേടണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം പലപ്പോഴും സപ്പോർട്ടീവായിട്ടുള്ള കെയർ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് മാറാവുന്നതേ ഉള്ളൂ പക്ഷേ ചിലർക്കിത് ഗുരുതരമാകാം ഗുരുതരമാകുന്നത് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു കരളിന് പ്രശ്നമുള്ളവർ എന്താ അസുഖമുള്ളവർ അല്ലെങ്കിൽ ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർ വേറെ ക്രോണിക് ഡിസീസസ് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അങ്ങനെയൊക്കെ ഉള്ള കുറേ അസുഖങ്ങൾ അതിന് ഉള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വേണമെങ്കിൽ ഇതൊരു ഗുരുതര പ്രശ്നമാകാം അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രോഗലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ അതിനുള്ള ഡോക്ടറെ കണ്ട് പിന്നെ ഇത് എത്രത്തോളം ഒക്കെ നമ്മുടെ ദേഹത്ത് കഠിനമായി എന്നറിയാനുള്ള ലാബ് ടെസ്റ്റുകളുണ്ട് ലിവറിൻ്റെ ഫങ്ഷനെ എത്രത്തോളം ബാധിച്ചു എന്ന് നമുക്ക് രക്തം പരിശോധിച്ച് അപ്പോൾ എസ് ഡി പി റ്റി എസ് ഡി ഒ ടി ആൽക്കലൈൻ ഫോസ്ഫെറ്റൈസ് എന്നൊക്കെ പറയുന്ന ലിവർ എൻസൈംസ് തന്നെ നമുക്ക് നേരും അതുപോലെ സിറം ഇതിൽ എപ്പോഴും ഈ മഞ്ഞ നിറം കാണുന്നത് സിറം ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയേണ്ട ഒരു നമ്മുടെ ഒരു ഒരു ലാബ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അത് കൂടുന്നത് കൊണ്ടാണ് അപ്പൊ ഇതൊക്കെ എത്രത്തോളം കൂടി അത് നമ്മൾ എത്രത്തോളം ബാധിച്ചു എന്ന് ലാബ് ടെസ്റ്റുകൾ നോക്കി അതിനനുസരിച്ചുള്ള ചികിത്സ തേടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഡോക്ടർ ഞാൻ ഇടപെടുകയാണ് നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഗോകുൽദാസ് കണ്ണൂരിൽ നിന്ന് ഗോകുൽദാസ് ഡോക്ടറോട് ചോദിക്കാം ഹലോ ആ ചോദിച്ചോളൂ ആ ഡോക്ടർ കേട്ടു കൊതുകിരിക്കാൻ പിന്നെ ചില ഒക്കെ ഉണ്ട് അത് എന്താണെന്ന് അറിയില്ല പേര് അത് നമ്മളെ കൊതുവിന്റെ അപ്പോ ചെറിയ ഉള്ളതുകൊണ്ട് അവരിക്കലും ഈ പല കെമിക്കൽ മസ്കിറ്റോ എന്നാണ് പറയുന്നത് വേറെ ഒരു പ്രതിരോധവും നമുക്ക് നടക്കാൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇപ്പൊ വീട്ടിനകത്താണെങ്കിൽ നമുക്ക് വീട് അട അടൊക്കെ അടക്കാം ഇപ്പൊ മസ്കിറ്റോ പ്രൂഫിങ് നെറ്റൊക്കെ അടിക്കാം അതുപോലെ ഈ പിന്നെ നമ്മൾ കറണ്ടിൽ പ്രവർത്തിപ്പിക്കാവുന്ന ചില ലിക്വിഡ് ലിക്വിഡ് മാസ്കിറ്റോ റപ്പലൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കിതൊന്നും പറ്റില്ല ആ സമയത്താണ് നമ്മൾ പ്രധാനമായും ഇങ്ങനെയുള്ള ദേഹത്ത് പുരട്ടുന്നവഡോമോസ് എന്നൊക്കെ പറയും ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മളുടെ പിന്നെ എന്താ പറയണ്ടത് കൊതുക് കടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത് തേച്ച് പിടിപ്പിക്കുക ഇതിന് കൊതുകിന് കൊതുക് വരുമ്പോൾ തന്നെ അത് നമ്മളെ കടിക്കാതെ പോകും എന്നുള്ള ഒരു ഇത് റെപ്പലൻസ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇത് കുട്ടികൾക്ക് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പിന്നെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മളതൊന്ന് കൈ തേച്ചിട്ട് കൊച്ചിൻ്റെ കുട്ടികളുടെ കയ്യിലോ വല്ലതോ ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കുക അപ്പോൾ അത് തീരെ നിവർത്തിയില്ലാത്ത വേറെ ഒരു പിന്നെ പ്രതിരോധ മാർഗങ്ങളും കൊതുകുകടിയിൽ നിന്ന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ മസ്കിറ്റോ റെപ്പലൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ശരി ഡോക്ടർ ഗോകുളിന് മനസ്സിലായെന്ന് തോന്നുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഈ ഒരു മഴക്കാല മഴക്കാല സമയത്ത് കുട്ടികളും പ്രായമായവരും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ ഇതിൽ പല അസുഖങ്ങളും ഇപ്പോൾ ചില വൈറളക്ക രോഗങ്ങളൊക്കെ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് വാക്സിൻസ് ഒക്കെ ഉണ്ട് അതിപ്പം മഴക്കാലം വരുമ്പം എടുക്കുന്നതല്ല അതിനുമുമ്പ് റുട്ടീനായിട്ട് കുട്ടികൾക്ക് ഈ വാക്സിനുകളെല്ലാം പ്രോപ്പർലി ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ റോട്ട വൈറസ് പിന്നെ അതുപോലെ ഹിബ് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ വൈറസ് വാക്സിൻസ് അതിനകത്ത് ആണ് അതിന് അതൊക്കെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ആ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ രക്ഷിക്കാം പിന്നെ ഈ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു എന്താ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ കുട്ടി കുട്ടികൾ വെളിയിൽ പോയി ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പിന്നെ വെള്ളവുമായിട്ടുള്ള സമ്പർക്കപ്പെടുന്ന ആ ഒരു രീതികളും ഒക്കെ മാറ്റുക അതുപോലെ ഒരുപാട് പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക ദഹിക്കാൻ എളുപ്പമുള്ള സാധന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കുക പിന്നെ മഴ നനയുന്നത് ഓരോ രോഗ കാരണമാണോ മഴ നനഞ്ഞാൽ പനി വരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ടെമ്പറേച്ചറിലും നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലും വരുത്തുന്ന ഒരു ചെറിയ വ്യതിയാനം കാരണം നമ്മുടെ ശരീരത്തിലുള്ള വൈറസുകൾ തന്നെ ചിലപ്പോൾ നമുക്കൊരു ജലദോഷപ്പനിയോ ഒക്കെ പിന്നെ ഉണ്ടാക്കാം പിന്നെ അതുകാരണം അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഒരുപാട് വരാം അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ കാര്യത്തിൽ പിന്നെ വല്ല മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അതിനൊക്കെ ഇപ്പോൾ അഡൾട്ട് വാക്സിൻസ് ഉണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അഡൾട്ട് വാക്സിൻസ് എടുക്കാം ചില ടൈഫോയിഡിന് വാക്സിൻ ഉണ്ട് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ ക്രോണിക് ഡിസീസ് ഉള്ളവർ ഈ അഡൾട്ട് വാക്സിൻസ് ഒക്കെ ഓപ്ഷണലാണ് നമുക്കങ്ങനെ ഒരു കുട്ടികൾക്കുള്ളതുപോലെ വാക്സിൻ പോളിസി ഒന്നും